ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മൂന്നാം ക്ലാസ് തിലാവത്തുൽ ഖുർആന് ഹിഫ്ളുൽ ഖുർആന് വല്ലദക്കാർ, അതായത് ഖുർആൻ ഹിഫ്ള് എക്സാമിൻ്റെ ചോദ്യപേപ്പറിൻ്റെ മോഡലാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഏതാണ് ഇവിടെ സൂറത്ത്? സൂറത്തുൽ ഖമർ. സൂറത്തുൽ ഖമറിൽ നിന്ന് ഏതാനും ആയത്തുകൾ നോക്കി ഓതാനാണ്. നോക്കി ഓതുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും നിങ്ങൾ പഠിച്ച തജ്വീദ് നിയമങ്ങൾ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് വേണം ഓതിക്കൊടുക്കാൻ. ഉന്നത്തു നൂന്, ഉന്നത്തു മീമൊക്കെ പഠിച്ചതല്ലേ നിങ്ങൾ? ഇത് ആമ്, ഇഖ്ഫാ, ഇക്ലാബ്, ഇത് ആംബിയുന്ന, അതങ്ങനെയുള്ള നിയമങ്ങളൊക്കെ പഠിച്ച് സാക്കിനായ നൂനിൻ്റെയും മീമിൻ്റെയും വിധികളൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഓതിക്കൊടുക്കുക. പിന്നെ ഹിഫ്ള് കാണാതെ ഓതിക്കൊടുക്കേണ്ടത് സൂറത്തുൽ അസ്ർ, സൂറത്തുൽ ഹുമസ, സൂറത്തുൽ മുത്തഖാസിർ, സൂറത്തുൽ കാര്യ, സൂറത്തുൽ ആദിയാത്ത്, സൂറത്തുൽ ഫലക്ക്, സൂറത്തുൻ നസ്ർ, സൂറത്തുൻ നാസ്. ഇത്രയും സൂറത്തുകളാണ് ഇവിടെ വന്നത്. അപ്പം അതുപോലെ മറ്റു സൂറത്തുകൾ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. നിങ്ങൾക്ക് വല്ലുഹ മുതൽ രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിച്ച സൂറത്താണ് കാണാതെ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വല്ലുഹ മുതലുള്ള താഴോട്ടുള്ള നാസ് വരെയുള്ള സൂറത്തുകളെല്ലാം നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഇതുപോലെ ഏത് സൂറത്താണ് നമുക്ക് വരിക എന്ന് ഉറപ്പ് പറയാൻ പറ്റൂല. അപ്പം മനസ്സിലാക്കി പഠിക്കുക. പിന്നെന്താണ്, വാഹനത്തിൽ കയറുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ ചോദിച്ചിരുന്നു ഇവിടെ. അതുപോലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ, വീട്ടിലേക്ക് കയറുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് 2021 ചോദ്യ പേപ്പർ, അതിലേത് സൂറത്താണ് ഓതി കൊടുക്കാൻ വന്നത്? സൂറത്തുൽ മുനാഫിഖൂനയാണ്. ആദ്യത്തെ 1 മുതൽ 4 വരെ ആയത്താണ് ഇതിൽ വന്നത്. അപ്പോൾ അത് നിങ്ങൾ പഠിച്ച നിയമങ്ങൾ, ഉന്നത്തു നൂനും മീമ്, അഹ്കാമു നൂനി, സാക്കിന വ തൻവീന്, ഇൽഹാറ്, ഇദ്ഗാമും ബിയുന്ന മുതലായ നിയമങ്ങൾ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് ഓതി കൊടുക്കണം. അപ്പോഴാണ് ഖുർആൻ്റെ നോക്കി ഓതുന്നതിൻ്റെ 50 മാർക്ക് നമുക്ക് വാങ്ങാൻ കഴിയുള്ളൂ. പിന്നെ ഹിഫ്ള് കാണാതെ ഓതി കൊടുക്കേണ്ട സൂറത്ത് ഏതാണ്? ലുഹാ സൂറത്തുണ്ട്, നെഷറുണ്ട്, തീനുണ്ട്, ഖദറുണ്ട്, മുത്തഖാസിറുണ്ട്, കാഫിറൂനുണ്ട്, സൂറത്തുൽ അലക്കുണ്ട്. ഇത്രയും സൂറത്തുകൾ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ എന്താണ് ഇവിടെ ചോദിക്കുന്നത്? പിന്നെ ഇവിടെ ദിക്ർ വന്നാണ്, അബാസുഹു മക്കാമൻ ഡേഷ് മിയാദ്. നമ്മൾ ബാങ്കിൻ്റെ ഇക്കാമത്തിൻ്റെ ശേഷമുള്ള ദുആ, അതിൽ നിന്നാണ് വന്നത്. അബാസുഹു മക്കാമം മഹ്മൂദൻ ഇല്ലതി വാത്തഹു വർസുക്കുന ഷഫാത്തുഹു യോമുൽ ഖിയാമ ഇന്നകല തുഹ്ലിഫുൽ മിയാദ്. അതാണ് അവിടെ ദിക്ർ. പിന്നെ അതാണ് വന്നത്, ഇന്ദ ദുഹൂലി ഇലൽ ഹലായി. ദിക്ർ ഇന്ദ ദുഹൂലി ഇലൽ ഹലായി. അതുപോലെ ദിക്ർ ബഅദൽ ഖുറൂജി മിനൽ ഹലായി, ബാത്റൂമിലേക്ക് കയറുമ്പോഴുള്ള ദിക്റും ഇറങ്ങുമ്പോഴുള്ള ദിക്റും വിസർജനം കഴിഞ്ഞതിന് ശേഷമുള്ള ദിക്റൊക്കെ നമ്മൾ പാഠഭാഗത്ത് പഠിച്ച, അതൊക്കെ നന്നായി മനസ്സിലാക്കുക. ഇതൊക്കെയാണ് ഇവിടെ ചോദിച്ച ദിക്റുകളൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇത്രയാണ് ഈ 2 ചോദ്യപേപ്പറിലായിട്ടുള്ളത്. മനസ്സിലാക്കി പഠിക്കുക. എൻ്റെ വോയിസ് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.